ഇതിനു വേണ്ടിയാണ് ഈ ശത്രുക്കളായ ബുക്കീസ് ഇവരൊക്കെ ബന്ധുക്കളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പുറത്തോട്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത് അപ്പോഴവരൊരു സംഭവത്തിൽ കണ്ടീഷൻ വെക്കും അവരുടെ പേര് വരരുത് അപ്പോൾ ഏതൊക്കെ ബാങ്കിൽ പണം പോയി എങ്ങനെ പോയി ഇതൊക്കെ ഇവർ പറഞ്ഞു തരും റൂട്ട് അപ്പം ഈ സംഭവങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ആ സമയത്താണ് ബേസിക്കലി ഔട്ട്ലുക്കിലുള്ള ഈ സ്റ്റോറി എക്സ്പോസ് ചെയ്തത് ആദ്യമായിട്ട് ബുക്കീസിനെ കാണുന്നത് അതായത് ഞാനാണ് ഇവരെ കൊണ്ട് മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തത് അനിരുദ്ധ് ബഹലിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ തരുൺ തേജ്പാലിനെ വിളിക്കുന്നു കാരണം തരുൺ തേജ്പാൽ എന്ന് തെഹൽ ഔട്ട്ലുക്കിൻ്റെ മാനേജിങ് എഡിറ്ററാണ് അപ്പം അദ്ദേഹം ആ സമയത്ത് അന്നത്തെ എഡിറ്ററായിരുന്ന വിനോദ് മേത്തയുമായിട്ട് അകലുന്ന ഒരു സമയത്താണ് ഞാൻ വിളിക്കുന്നത് അപ്പം പറഞ്ഞു ഇങ്ങനെ അനിരുദ്ധമായിട്ട് സംസാരിക്കുക പുള്ളിക്ക് ചിലപ്പോൾ നിന്നെക്കൊണ്ട് ആവശ്യങ്ങളുണ്ട് നീ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറയുന്നു അങ്ങനെ ഞാൻ ഈ അനിരുദ്ധിനെ വിളിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് സഫ്ത്രജംഗ് എൻക്ലേവിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ ഇരുന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറയുന്നു അപ്പം ഞാൻ അയാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇരുന്ന് കാണുന്നു സംസാരിക്കുന്നു എന്നോട് പറഞ്ഞ് ഇന്ന സംഭവങ്ങളൊക്കെ അന്ന് ഈ കപിൽ ദേവുമായിട്ട് ക്രിക്കറ്റർ അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡുണ്ട് കാരണം കപിൽ ദേവ് ഉൾപ്പെടുന്ന ഒരു കമ്പനിയുടെ കോള് അതായത് കൽക്കരി ഈ പവർ സെക്ടറിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയിലോട്ട് പണം പോകുവാൻ സാധ്യതയുണ്ടോ ഇതാണ് ഞാൻ അന്വേഷിക്കേണ്ട വിഷയം പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചില ബുക്കീസ് ഉണ്ട് ഈ പറയുന്ന ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ്ങുകളൊക്കെ മാച്ച് ഫിക്സ് ചെയ്യുന്ന ചില പ്രഗത്ഭരായ കക്ഷികൾ ഇവർക്ക് ചില ബ്യൂറോക്രാറ്റ്സുമായിട്ട് കണക്റ്റഡ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് എടുക്കണം മനസ്സിലാക്കുക ആ ഒരു സമയത്ത് ഈ മൊബൈൽ എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല അപ്പോൾ ഇവരുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇവർ ഈ മൊബൈൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ സാധാരണക്കാരൻ്റെ ഈ മൊബൈൽ ഇല്ല അപ്പോൾ ഈ ബുക്കീസിനെ ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഈ ബഹലിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പം അവരെന്ത് പറഞ്ഞ് എന്ത് എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്തി കൂടെ കൊണ്ടുതരാം അപ്പം അവർ സംസാരിക്കട്ടെ അപ്പം അവരവസാനം സംസാരിച്ചിട്ട് ഈ ബഹലുമായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുവാൻ ഇടവന്നു ഈ ബുക്കീസ് അതിന് തയ്യാറായത് ഇവരെ എതിർക്കുന്ന ചില ബുക്കീസ് ഉണ്ട് അവരെ കാലുവാരാൻ വേണ്ടിയാണ് ഈ ബുക്കീസ് വരുന്നത് ഇത് ഇതിനകത്ത് രസകരമായ സംഭവം എന്ന് പറയുന്നത് ചില ടീമിനെ അനുകൂലിക്കുന്നവരും ചില പ്ലെയേഴ്സിനെ അനുകൂലിക്കുന്ന ബുക്കീസ് ഉണ്ട് അവരുടെ പേരിൽ പണം വാങ്ങുന്നത് അപ്പം അവർ വിജയിച്ചാൽ ഈ തോൽവി സംഭവിച്ചവർ ഇതിനകത്ത് എങ്ങനെയാണ് പണം ഏറ്റവും കൂടുതൽ ആര് മുടക്കി എന്ന് പറയാൻ ഇവർ തയ്യാറാണ് കാരണം ഹ്യൂജ് എമൗണ്ട് അതിൻ്റെ അത് പോകുന്നത് അപ്പം ഇവരുടെ ഒരു ധാരണയും ഇവരുടെ ഒരു കാരണം ഇവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഇവർ പണം കൂടുതൽ മുടക്കി അവർ പണം കൂടുതൽ മുടക്കി ഇവർക്ക് പണം കുറച്ചേ മുടക്കിയുള്ളൂ ഇവരുടെ പണം മുടക്കാൻ മറ്റവർ തയ്യാറായില്ല കാരണം അവരെല്ലാം ഫിക്സ് ചെയ്തു അപ്പോൾ അവനെ എക്സ്പോസ് ചെയ്യുക ഇതിനു വേണ്ടിയാണ് ഈ ശത്രുക്കളായ ബുക്കീസ് ഇവരൊക്കെ ബന്ധുക്കളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പുറത്തോട്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത് അപ്പോഴവരൊരു സംഭവത്തിൽ കണ്ടീഷൻ വെക്കും അവരുടെ പേര് വരരുത് അപ്പോൾ ഏതൊക്കെ ബാങ്കിൽ പണം പോയി എങ്ങനെ പോയി ഇതൊക്കെ ഇവർ പറഞ്ഞു തരും റൂട്ട് അപ്പം ഈ സംഭവങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ആ സമയത്താണ് ബേസിക്കലി ഔട്ട്ലുക്കിലുള്ള ഈ സ്റ്റോറി എക്സ്പോസ് ചെയ്തത് ആദ്യമായിട്ട് ബുക്കീസിനെ കാണുന്നത് അതായത് ഞാനാണ് ഇവരെ കൊണ്ട് മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തത് ലോക ക്രിക്കറ്റിലെ ആദ്യത്തെ കൺഫഷൻ ആയിരുന്നു ഹാൻസി ക്രോണിയ ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നുള്ള ഫിക്സിങ്ങും മാച്ച് ഫിക്സിങ്ങുമാണ് ഈ സാധനം ഓപ്പണായത് അപ്പോൾ അതിനു മുമ്പ് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ബോള് ഇത്ര വെച്ചാണ് ഓരോ ബോളിനകത്ത് ഉണ്ടാകുന്ന സംഭവം ഇങ്ങനെയാണ് ബുക്കീസ് ഇന്നത് ചെയ്യും ഇതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇഷ്യൂവിന് ശേഷമാണ് ലോകം അറിയുന്നത് ഇതൊരു ഫുളിഷ് ഗെയിമാണ് കാരണം എല്ലാം ഫിക്സ് ചെയ്താണ് ഇവർ ചെയ്യുന്നത് പിന്നീട് അതിനുശേഷം ഉണ്ടായ സംഭവമാണ് ശ്രീലങ്കയിലുണ്ടായ ഇന്ത്യൻ ടീമും ശ്രീലങ്കയുമായിട്ടുള്ള മത്സരം അതിൻ്റെ ഫിക്സിങ് ഇതിനെപ്പറ്റിയൊക്കെ ഓരോന്ന് പുറത്തു വരുന്നത് അപ്പം പറഞ്ഞു വരുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് അനിരുദ്ധ് ബഹലാണ് അനിരുദ്ധ് ബഹലും കൃഷ്ണപ്രസാദ് അവർ ഔട്ട്ലുക്കിൽ അത് വല്ലാതെ ലോകം മുഴുവൻ അറിഞ്ഞൊരു സ്റ്റോറിയാണ് പക്ഷേ ഫർദർ എങ്ങനെ ഉണ്ടായി
എന്നുള്ള സംഭവമാണ്. അതിനെപ്പറ്റിയാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെക്കുന്നതും. മാധവൻ, കെ മാധവൻ കമ്മീഷൻ, അതായത് സി ബി ഐയുടെ മുൻ ജോയിൻറ് ഡയറക്ടറായിരുന്നു അദ്ദേഹം, കമ്മീഷൻ്റേതായിട്ട് റിപ്പോർട്ട് കൊടുത്ത് ഇത് ബുക്കിംഗാണ് നടക്കുന്നത്. ഇതിന് ശേഷമാണ് ഈ പറയുന്ന തരുൺ തേജ്പാൽ തെഹൽക്ക എന്ന് പറയുന്ന സംരംഭവുമായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് ഗ്ലോബലിലുള്ള ശങ്കർ ശർമ്മ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് അനിരുദ്ധ് ബെഹലുണ്ട്, തരുൺ തേജ്പാലിൻ്റെ അനിയനുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു സംഭവം. ഇപ്പം ഞാൻ വീണ്ടും തരുണിനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങൾക്കും ഇതേപോലെ സ്റ്റോറികൾ താല്പര്യമുണ്ടെങ്കിൽ സ്വയം ഇൻട്രസ്റ്റഡ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഓഫീസിൽ വരാൻ പറയുന്നു, ഡി വൺ സ്വാമിനഗർ പഞ്ച്ശീൽ പാർക്ക്. അങ്ങനെ ഞാൻ ഓഫീസിൽ പോകുന്നു. ഇദ്ദേഹം വീണ്ടും അനിരുദ്ധിനെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പം എന്നോട് ചോദിച്ചു വേറെ എന്തൊക്കെ ക്രിക്കറ്റ് മാച്ച് ഫിക്സിംഗ് സ്റ്റോറി നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇൻകം ടാക്സിൻ്റെ ഒരു റെയ്ഡ് നടന്നു, ബി സി സി ഐ അവിടുത്തെ ഓഫീഷ്യൽസ് എല്ലാവരും, കാരണം അസറുദ്ദീൻ്റെയും ജഡേജ അങ്ങനെയുള്ള എല്ലാ ക്രിക്കറ്റേഴ്സിൻ്റെ വീടുകളിൽ റെയ്ഡ് നടന്നു. വളരെയധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പണം എൻറൂട്ട് ചെയ്ത് എങ്ങനെയാണ് അത് റൂട്ട് ചെയ്ത്, ദുബായാണോ സിംഗപ്പൂരാണോ പാകിസ്ഥാനാണോ, അപ്പം അതിനെപ്പോലെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് ശ്രമിക്കാം. അപ്പം പറഞ്ഞു അന്ന് അത് നല്ല സ്റ്റോറിയാണ്, നീ ഒന്ന് ശ്രമിച്ച് നോക്ക്, എവിടെ വരെ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഈ സ്റ്റോറി ഞാൻ ചെയ്യാൻ എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബോംബെയിൽ പോകാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ രാത്രിയിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സോഴ്സ് ഉണ്ട്, അത് വളരെ സോളിഡാണ്, വളരെ റിലയബിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മാച്ച് ഫിക്സിങ്ങിൻ്റെ സ്റ്റോറി നീ ചെയ്യാൻ ബോംബെക്ക് പോയിക്കോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഓഫീസിലിരിക്കും, പുള്ളിയുടെ ക്യാബിനിലിരിക്കുക. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ പറയുന്നു എനിക്ക് വളരെ റിലയബിളായിട്ടുള്ളൊരു സോഴ്സ് ഉണ്ട്, അത് ഡൽഹിയിലെ തമിഴന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പം അവർക്ക് ഈ ദ്രാവിഡ കഴകമെന്ന് പറയുന്ന തമിഴ്നാട് അവരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഈ സോഴ്സ് വളരെ റിലയബിളാണ്, അവർക്ക് നല്ലൊരു സ്റ്റോറി ഉണ്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ട്. എൽ ടി ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്റ്റോറി എന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്നോട് പറയുക, എന്നോട് പുള്ളി പറഞ്ഞു അത് നല്ലതാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം എന്നോട് പറഞ്ഞ അന്ന് ഒരു കാര്യം ചെയ്യ്, മാച്ച് ഫിക്സിങ്ങിൻ്റെ സ്റ്റോറി ഒന്ന് മാറ്റി വെക്ക്, നീ ഈ സ്റ്റോറിയുടെ പുറകിലൊന്ന് പോകാൻ പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ട്രെയിനിലാണ് ഈ ടിക്കറ്റ് എടുത്ത് കേരള എക്സ്പ്രസ്സിന് വന്ന് കോയമ്പത്തൂർ വരുവാണ്. അപ്പം ഈ സോഴ്സിനെ കാണുന്നു എൽ ടി ടിയുടെ, കുറച്ച് ദൂരകത്തോട്ട് കയറി പോകണം. അപ്പോൾ അവരെന്നോട് പറയുന്നു ഇന്നടുത്ത് പോകാൻ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത്, അത് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെയും ശ്രീലങ്കയുടെ ബോർഡറായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറയുന്ന സോഴ്സ് അവിടെ ഉണ്ട്. അപ്പം അന്ന് അവരതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ പെട്രോളും ഈ പറയുന്ന മരുന്നുകളും ഈ ബോട്ടുകളിൽ ശ്രീലങ്കൻ ആ ജാഫ്നയിൽ എത്തിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു സീനിയറായിട്ടുള്ള ഒരാൾ പറഞ്ഞ് ഇന്നയാൾ പറഞ്ഞ് വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞത് അപ്പം അവർക്ക് എന്നെ വിശ്വാസത്തിലെടുത്തു, ഇന്നയാൾ പറഞ്ഞു കണക്റ്റഡാണ്, കണക്റ്റഡാണ്, എല്ലാം കണക്റ്റഡാണ്, എല്ലാം കറക്റ്റാണ്. അപ്പം എന്നോട് പറഞ്ഞു ഈ പറയുന്ന പ്രഭാകരന് ഒരു ഇന്ത്യൻ മീഡിയയോട് സംസാരിക്കണം, രാജീവ് ഗാന്ധിയെ അസാസിനേഷൻ അത് കൊല്ലുവാൻ വേണ്ടി ഞങ്ങളത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പുറകിൽ നിന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം, ഇതാണ് സംഭവം. അപ്പം ഞാനത് ബെഹലിനെ വിളിച്ച് പറയുന്നു ഇന്നതാണ് സംഭവം, എന്താണ് താങ്കളുടെ അഭിപ്രായം. അവൻ പുള്ളി അടുത്ത ദിവസം തന്നെ ഫ്ലൈ ചെയ്ത് ചെന്നൈ വരുന്നു, റാഡിസൺ ഹോട്ടലിൽ താമസിക്കുന്നു. ഞാൻ അയാളെ കാണാൻ വേണ്ടി വണ്ടി വിളിച്ച് അവിടെ പോകുന്നു. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം കാണിച്ച് കറണ്ടായിട്ടുള്ള, കാരണം വിശ്വസിപ്പിക്കണമല്ലോ ഈ സംഭവമാണ് എന്നുള്ളത്. അപ്പം ഇതുമായിട്ട് ബേസ് ചെയ്താണ് ഇൻ്റർവ്യൂ തരാൻ ഉദ്ദേശിക്കുന്നത്. അതുമല്ല, അവരുടെ കയ്യിൽ വീഡിയോ ഉണ്ട് ഇവരുമായിട്ടുള്ള സംഭാഷണം നടത്തിയതിൻ്റെ, അതും തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവരെപ്പറ്റി ആലോചിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന എൽ ടി ടിയുടെ എല്ലാ ഓപ്പറേഷൻസും അവർ വീഡിയോഗ്രാഫി ചെയ്യാറുണ്ട്, ഈ പറയുന്ന
ശ്രീ പെരുമ്പന്തൂരിൽ നടന്ന സംഭവം പോലും വീഡിയോഗ്രാഫിയിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ മരിച്ചുപോയി, ഈ സംഭവങ്ങളിൽ ആരൊക്കെയാണ്, കാരണം ഇതെല്ലാം ഈ അവർക്കിതൊരു ഡോക്യുമെൻറ്റേഷനാണ്, അത് ഇവരുടെയിലുണ്ട്, അത് തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എന്നെ കാണിച്ചിട്ട് ഞാൻ കൺവിൻസ് ആണെങ്കിൽ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺവിൻസ്ഡായി, കാരണം ഇതെല്ലാം കാണിച്ചു തന്നു. നാലു രാജ്യങ്ങൾ, മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പം ഇവർ വന്ന് ഓരോ ഡിസ്കഷൻ പോയിന്റ് പറയും. ഇപ്പം ഇന്ന സമയത്ത് ഇന്ന ദിവസം നിങ്ങളെ ബോട്ടിൽ കൊണ്ടുപോകും, ഈ സംഭവത്തെപ്പറ്റി തലയെ ഇങ്ങനെ ഈ പറയുന്ന ആൾ ഇതിനെപ്പറ്റി സംസാരിക്കും ഈ സാധനം. അപ്പം അതിൻ്റെ അകത്ത് ആ വീഡിയോക്കകത്ത് ഈ ശിവരശൻ എന്ന് പറയുന്നയാൾ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ഈ ജാഫ്നയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഞാൻ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ തനു എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീ, മറ്റേ ബോംബ, അവരുടെ വീഡിയോ കാണിച്ചു തരുക. അപ്പം ഇതൊക്കെ ഷോക്കിങ്ങാണ്. അപ്പം ഇതെല്ലാം കണ്ട് ഈ പറയുന്ന ബഹലും ഷോക്കായി, കാരണം ഇത് ഭയങ്കര, കാരണം ഒരു ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയെയാണ് ഈ ആൾക്കാർ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു സംഭവമല്ല, കാരണം ഇത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പം ഷോക്കിംഗ് ആയതിൻ്റെ കാരണം ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൻ്റെ, അതായത് അത് കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തയാൾ അതുമായിട്ടുള്ള വീഡിയോ കാണുന്നത് സാക്ഷാൽ ചന്ദ്രസ്വാമി. പക്ഷേ അവരിത് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ, നമ്മളോട് ബാക്കി അത് പിന്നീട് പറഞ്ഞ ശേഷം അത് പ്രൂവ് ചെയ്യാം. അപ്പം നമുക്ക് താല്പര്യമായി. അപ്പം ആ ഒരു ദിവസം അവിടെ താമസിക്കുന്ന ദിവസം എന്നോട് ബഹൽ പറഞ്ഞു, നമുക്കിതിനെപ്പറ്റി ഇരുന്ന് ഡിസ്കസ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും, കാരണം ഇതൊരു ചെറിയ സ്റ്റോറിയല്ല, കാരണം ഇത് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ റിസോർട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയം ഞാൻ മദ്യപിക്കുന്നുണ്ട്, ബഹലുമുണ്ട്. ബഹലപ്പോൾ ഒരു ഗ്ലാസ് ബിയറാണ് എടുക്കുന്നത്. അപ്പം മദ്യപിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിക്കാം, നീ ഇതൊക്കെ എവിടെ നീ റിസോഴ്സും സോഴ്സും ഉണ്ടാക്കിയെടുക്കുന്നു? അപ്പോൾ എന്നോട് തമാശ ചോദിച്ചു, നീ ഒരു 10 സ്റ്റോറി ഐഡിയ പറയാൻ പറയുന്നു. ഞാൻ ഒരു 25 സ്റ്റോറി ഐഡിയാസ് പറയുകയാണ്, നാഷണൽ സ്റ്റോറി ഐഡിയാസ്. അപ്പോൾ അയാൾ എൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അയാളും പറഞ്ഞു, എടാ ലാംഗ്വേജ് ഒന്നുമല്ലടാ പ്രശ്നം, കണ്ടൻ്റാണ്. അങ്ങനെയാണ് ഞാൻ ബേസിക്കലി ഇയാൾ, അതായത് ബഹൽ എന്നെ തെഹൽക്കയിൽ എടുക്കുന്നത് ഒരു മാസം 25,000 രൂപ ശമ്പളത്തിൽ 2000-ൽ. അപ്പം ഞങ്ങളവിടെ താമസിക്കുകയാണ് ഈ തഞ്ചാവൂരിൽ. അപ്പം ഞങ്ങൾക്ക് മെസ്സേജ് എന്ന് വരുന്നത് ഈ ടെലിഫോണിലല്ല, ഈ പറയുന്ന ചെറിയ കുറിപ്പുകളായിട്ട് ഒരാൾ എവിടെയെങ്കിലും മാറി നിൽക്കും, ഞാൻ അവിടെ പോകും, അയാൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ വെച്ച് സംസാരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ മിഷനറി കണക്ട് ചെയ്യുന്നത്. ഏതാണ്ട് ഈ സ്പൈ ഓപ്പറേഷൻ പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ഇന്ന ഡേറ്റിൽ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഈ പറയുന്ന ബോട്ടിൽ ജാഫ്നയുടെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും, നിങ്ങൾ തയ്യാറായി നിൽക്കണം എന്ന് പറയുന്നു. അപ്പം ഈ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ശ്രീലങ്കൻ പെട്രോളിംഗ് ഉണ്ട്, ഇന്ത്യൻ നേവിയുടെ പെട്രോളിംഗ് ഉണ്ട്. അപ്പം ഇവരുടെ കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ പോലും നമ്മൾ സേഫ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് പ്രാവശ്യം ഈ ഡേറ്റ് മാറ്റിവെച്ചു. കറക്റ്റായിരുന്നു ആ സമയത്ത് പെട്രോളിംഗ് നടത്തി LTTക്കാരെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് വാർത്തയും വരുന്നുണ്ട്, അതും വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യുക, നമുക്കിതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാം, ഒരു 2 മാസം ആക്കാമെന്ന് പറയുന്നു. അപ്പം അനിരുദ്ധും ആ സമയത്ത് തയ്യാറല്ല ഈ പറയുന്ന ബോട്ടിൽ കൂടെ ശ്രീലങ്ക പോകുവാൻ. പുള്ളി പറയുന്നത്, അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ ഇതുവഴി വരാം, ഈ കൊളംബോ വഴി വരാം, ഞാൻ ഇതുവഴി പോവുക. അപ്പം
അപ്പോൾ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് വരുന്നില്ല, ഇതിനകത്ത് പോയി ഫയറിങ്ങോ പ്രശ്നമോ വല്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ ഞാൻ തയ്യാറായിരുന്നു പോകാൻ. അപ്പോൾ ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്നു. ഇത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് എന്നെ വീണ്ടും ഡൽഹിയിലെത്തിക്കുക. പിന്നെ ഞാൻ ഡൽഹിയിൽ പോകുന്ന ഫ്ലൈറ്റിന് ട്രെയിൻ മാറ്റി അവരെന്നെ ഫ്ലൈറ്റിലാക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഡൽഹി തിരിച്ചു പോകുമ്പം എന്നെ അനിരുദ്ധ് ബഹൽ ഡൽഹി എയർപോർട്ടിൽ വന്ന് റിസീവ് ചെയ്യുകയാണ്. അന്നായിരുന്നു, അതായത് 2000 അന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. ഇന്നും ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് പോയതിൻ്റെ ടിക്കറ്റ് ചാർജ് എയർ ഇന്ത്യ 22,000 രൂപയായിരുന്നു. അന്ന് റിസീവ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് സംസാരിച്ചിട്ട് സോ ഹീ ഗിവൺ മീ ദ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അപ്പോൾ അത് കഴിഞ്ഞ് ഡൽഹിയിലെത്തുന്നു. ഈ ക്രിക്കറ്റ് മാച്ച് ഫിക്സിൻ്റെ സ്റ്റോറിയിൽ ഞാൻ എൻഗേജറായിട്ട് പൂനെ പോകുന്നു. ആദ്യം ബോംബെ വരുന്നു, പൂനെ വരുന്നു. അപ്പം ഈ സ്റ്റോറി എൻഗേജ് ആയിട്ട് ഞാൻ പൂനെ പോയിട്ട് തിരിച്ച് ഡെക്കാൻ ക്യൂൻ എക്സ്പ്രസ് ട്രെയിനെ വെച്ച് ഒരു രാജീവ് മാളവ്യ എന്ന് പറയുന്നത് അനിൽ രാജീവ് മാളവ്യ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ കൊച്ചുമകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളും ഒരു അനിൽ എന്ന് പറഞ്ഞ പാലക്കാട്ടുകാരൻ. ഇപ്പോൾ എനിക്ക് സീറ്റില്ല, അനിലിന് സീറ്റില്ല, രാജീവിന് സീറ്റുണ്ട്. ഈ സീറ്റില്ലാത്ത ഞങ്ങൾ രണ്ടും ഡെക്കാൻ ക്യൂൻ എക്സ്പ്രസിൻ്റെ വെച്ച് പരിചയപ്പെടുന്നു. അവിടുന്ന് ഈ രാജീവിനെ പരിചയപ്പെടുന്നു, പുള്ളിയുടെ ബോസാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു പരിചയം, അതിൽ നിന്നാണ് ഈ ബേസിക്കലി ഓപ്പറേഷൻ വെസ്റ്റൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. കാരണം അന്ന് രാജീവ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ വലിയൊരു ക്വാണ്ടിറ്റി ഈ മട്ടൺ നേവിയിൽ പ്രൊക്യൂർ ചെയ്യാറുണ്ട് ബോംബെന്ന്. അപ്പോൾ ഈ മട്ടൻ്റെ അകത്ത് ബീഫ് മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ വെൻഡേഴ്സ് കൊടുക്കുന്നത്. അത് വലിയൊരു സ്കാമാണ് ബേസിക്കലി. കൗവ് എന്ന് പറയുന്ന ബീഫ് എന്ന് പറയുന്നത് ഇവിടെ ഹോളിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഹിൻറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി, സോ വി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ അടുക്കുകയും അന്ന് ബോംബെയിൽ താമസിക്കുകയും. അപ്പോൾ അതിൻ്റെ റൂമെല്ലാം ബുക്ക് ചെയ്തു തന്ന അനിൽ മാളവ്യയാണ്. അപ്പം അത് കഴിഞ്ഞ് രാത്രിയിൽ അദ്ദേഹം എനിക്കൊരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആബ്സലൂട്ട് വോഡ്ക അവിടുന്ന് ആരോടൊന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ പെട്ടെന്നാണ് ട്രെയിനിൽ വെച്ച് പെട്ടെന്ന് ഫ്രണ്ട്സായി. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞ ഈ പറയുന്ന ബീഫും മട്ടനും മിക്സ് ചെയ്ത് ചെയ്യുന്ന സ്റ്റോറി നമുക്കിത് ചെയ്യാൻ സാധിക്കും, എൻ്റെ എഡിറ്ററോട് പെർമിഷൻ മേടിക്കണം. അവൻ പറഞ്ഞു നമുക്കിത് ഞാൻ അനുകൂലമാണ്, ഞാൻ ചെയ്യാൻ സാധിക്കും. ആ അപ്പം ഇദ്ദേഹത്ത് പറയാൻ പോകുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന അനിൽ മാളവ്യ ഈ ക്യാൻറ്റീൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് CSD അതിൻ്റെ അകത്ത് പല സാധനങ്ങളും കൊടുക്കുന്ന ഒരു വെൻഡറാണ്, അതായത് ബ്രോക്കറാണ് പല കമ്പനികളിലും. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന എല്ലാ അഴിമതിയും അനിൽ മാളവ്യയ്ക്ക് അറിയാം. ഇവിടെ എത്ര ശതമാനം കൊടുക്കണം, അവിടെ എത്ര ശതമാനം കൊടുക്കണം, ആരാണ് ഓഫീസർ, എങ്ങനെ പോകാൻ സാധിക്കും. കാരണം A to Z നടക്കുന്ന കറപ്ഷൻ പുള്ളിക്കറി ഈ അനിൽ മാളവ്യയ്ക്ക് അറിയാം. കാരണം ഇദ്ദേഹം ബോംബെയിലാണ് ഈ പറയുന്ന CSDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. കാരണം അവിടുമായിട്ടാണ് ഈ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഡൽഹിയിലെത്തുകയും 2 ദിവസം കഴിഞ്ഞപ്പോൾ അനിൽ മാളവ്യയും ഈ പറയുന്ന സുനിലും ഡൽഹിയിലെത്തി. അപ്പം ഇവർ താമസിക്കുന്നത് YWCA ബ്ലൂ ട്രയാങ്കിൾ ഹോസ്റ്റലിലാണ് ന്യൂഡൽഹിയിൽ. ഇവരെന്നെ ഫോണിൽ വിളിക്കുന്നു, ഞാൻ പറഞ്ഞു ഓഫീസിൽ വരാൻ പറയുന്നു. അപ്പം ഞാൻ ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എൻ്റെ ബോസിന്. ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ സ്റ്റോറി പറഞ്ഞു എന്ത് ചെയ്യണം. അപ്പം എന്നോട് അനിരുദ്ധ് ബഹൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ സ്റ്റോറി ചെയ്യണ്ട, നീ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോറി ശ്രീലങ്കൻ സ്റ്റോറിയാണ്. കാരണം ഇതൊരു ചെറിയ സ്റ്റോറിയാണ്, കാരണം ഇതിൻ്റെ പേരിൽ നീ മെനക്കെടണ്ട. ആ സ്റ്റോറി കുമാർ ബാദൽ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് അവൻ ചെയ്യട്ടെ, കാരണം ഈ പറയുന്ന വലിയ സംഭവമൊന്നുമില്ല ഈ കാര്യത്തിൽ. അപ്പോൾ കുമാർ ബാദലിനെ ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുമാർ ബാദലിനെയാണ് ഈ സ്റ്റോറി ചെയ്യാൻ ഏർപ്പെടുത്തുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ സ്റ്റോറി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്ര രൂപ നിങ്ങൾക്ക് തരുമെന്ന് പറയും. അപ്പോൾ ഈ സ്റ്റോറി കുമാർ ബാദൽ എന്ന് പറഞ്ഞ ജേണലിസ്റ്റ് ചെയ്യും. അപ്പോൾ ജൂനിയർ ജേണലിസ്റ്റ് ഇൻവെസ്റ്റ്, കാരണം അതിൻ്റെ താകെ 3 പേരേ ഉള്ളൂ SIT ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം. ഒന്ന് ബഹലാണ് അതിൻ്റെ എഡിറ്റർ, ഞാനാണ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്,
കുമാർ ബാദൽ കറസ്പോണ്ടൻ്റ് മാത്രമാണ്, പുള്ളി ബീഹാറിൽ നിന്നുള്ള ജേർണലിസ്റ്റ്. അപ്പോൾ അവനത് ചെയ്യും, അനിൽ മാൾവിയുടെ കൂടെ കുമാർ ബാദൽ ചേർന്ന് ആ സ്റ്റോറി ചെയ്യും. എന്നോട് പറഞ്ഞു, ഞാൻ ശ്രീലങ്കൻ LTT സ്റ്റോറി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, കാരണം അവരെ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ വൈകുന്നേരം അനിൽ മാൾവി പറഞ്ഞു, എന്നാൽ ബാ നമുക്കിരുന്ന് YWSA ഹോസ്റ്റലിലിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഡൽഹിയിൽ ഈ തണുപ്പിങ്ങനെ തുടങ്ങുന്ന സമയം കണ്ട് ഞങ്ങളിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക, പുള്ളി മദ്യപിക്കത്തില്ലേ. അപ്പോൾ എന്നോട് പറയാം, വേറെ എന്തെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോറി ചെയ്യുവാൻ സാധിക്കുമോ? ഈ അനിൽ മാൾവി ഭയങ്കര എക്സൈറ്റഡാണ്, ഭയങ്കര എന്തൂസിയാസ്റ്റാണ്, നല്ലപോലെ സംസാരിക്കാനറിയാം, ആരെയും വാചകത്തിൽ അടിച്ചിടും. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡിഫൻസിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ അറിയാം, പക്ഷെ അവരൊക്കെ വളരെ ലോവർ റാങ്കാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ശശി എന്നും പറഞ്ഞുകൊണ്ടൊരു മലയാളിയെ അറിയാം, അയാൾ നേരത്തെ എസ് കൃഷ്ണകുമാറിൻ്റെ കൂടെയും കേരളത്തിലെ മന്ത്രിമാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ആയിരുന്നു. അയാൾ ഇവിടെ ഡിഫൻസിൻ്റെ കീ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം എന്നോട് മാൾവിയ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യുന്നു, നീ അയാളെ ഒന്ന് പരിചയപ്പെടുത്തുക, ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് തുടങ്ങാം, വേറെ എന്തെങ്കിലും സ്റ്റോറികൾ ചെയ്യാനോ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാം. ഈ പണം വാങ്ങുന്ന മുഴുവനായിട്ട് ഇതെല്ലാം ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ തന്നെയാണ് വെച്ചേക്കുന്നത്, ഇത് ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അനിൽ സേകലിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരാൾ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു, ഇപ്പം പെട്ടി അവിടെ വെക്കും,